അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 72. വിഷയം തിരുത്തായ തിരുമഴികൾ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങൾ ചരിത്രത്തിലുണ്ടാക്കിയ അലയൊലികൾ ചെറുതല്ല. ഇരുണ്ട മക്കയെ വെളുപ്പിച്ചത് ആ ദിവ്യ സന്ദേശങ്ങളാണ്. മദ്യമൊഴുക്കിയ മക്ക, ഗോത്രങ്ങളുടെ നിണമൊഴുക്കിയ മക്ക, പെൺകുഞ്ഞിനെ നിസ്സങ്കോചം കുഴിച്ചു മൂടിയ മക്ക, വിശുദ്ധിയുടെ നെറുകയിലേക്ക് വഴി നടത്തിയ ധാരാണ് തിരുനബി തന്നെയാണ്. പരിവർത്തനത്തിൻ്റെ രുചി ആസ്വദിച്ച ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളായ ഒരു ജനതയായിരുന്നു. വിഗ്രഹങ്ങൾ ആരാധിച്ചു, ശവം ഭക്ഷിച്ചു, അയൽവാസികളോട് മോശമായി പെരുമാറി, രക്തം ചൊരിച്ചും അല്ലാതെയും അന്യരുടേത് പിടിച്ചടക്കി. ഞങ്ങൾക്ക് ഹലാലും ഹറാമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിൽ നിന്നൊരു നബിയെ അള്ളാഹു ഞങ്ങൾക്ക് നൽകി. അവിടുത്തെ സത്യസന്ധതയും വിശ്വസ്തതയും ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളോട് അവിടുന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പഠിപ്പിച്ചു. കുടുംബ ബന്ധം ചേർക്കാൻ പറഞ്ഞു. അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറാൻ പരിശീലിപ്പിച്ചു. നിസ്കരിക്കാനും നോമ്പെടുക്കാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും കൽപ്പിച്ചു. നജ്ജാഷി രാജാവിനെ പരിവർത്തനപ്പെടുത്തിയ പ്രഭാഷണത്തിൻ്റെ തുടക്കമായിരുന്നു അത്. തിരുനബി തങ്ങൾ മദീനയിൽ വന്ന് അവിടുത്തെ സന്ദേശങ്ങൾ ആജന്മ ശത്രുക്കളായിരുന്ന ഔസിനും ഖസ്റജിനെയും ഒന്നിപ്പിച്ചു. അവരേകോദര സഹോദരന്മാരായി മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. അങ്ങനെ മാനവികതയുടെ വിശാലമായ അർത്ഥതലങ്ങൾ പ്രധാനമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകുകയാണ്. ജാതീയത കൊണ്ട് പൊറുതിമുട്ടിയ നാടായിരുന്നു നമ്മുടേത്. താഴ്ന്ന ജാതിക്കാർ പൊതുവഴിയിൽ നടക്കരുത്, ഉയർന്ന ജാതിക്കാരുമായി ബഹുദൂരം അകലം പാലിക്കണം, വലിയ വീടുണ്ടാക്കരുത്, പാത്രത്തിൽ ഭക്ഷണം കഴിക്കരുത്, ബ്രാഹ്മണരുടെ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഉരുളണം, തുപ്പൽ നിലത്തി വീഴാതിരിക്കാൻ കഴുത്തിൽ താലം കെട്ടി നടന്നവർ, കാലടികൾ നിലത്ത് പതിയാതിരിക്കാൻ മുതുകിൽ ചൂലി കെട്ടിയവർ, മൃഗങ്ങൾ കുടിക്കുന്നത് പോലെ കൈ ഉപയോഗിക്കാതെ വെള്ളം മോന്തിയവർ, ആചാരഭാഷങ്ങൾ വേറെയും എല്ലാം മതത്തിൻ്റെ പേരിലായിരുന്നു. മനുഷ്യ സാഹോദര്യത്തിൻ്റെ സമൃകൃഷ്ട സമവാക്യങ്ങളുമായി ദൈവിക മതം കടന്നു വന്നപ്പോൾ ഇസ്ലാമിലേക്ക് ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെട്ടത്. ഈ പരിവർത്തനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ദുരവസ്ഥയിൽ കുമാരനാശാൻ ഭംഗിയായി പാടിയിട്ടുണ്ട്. പാട്ടും വിലക്കും വടിയാട്ടും മറ്റും ഇക്കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി, വിട്ടതാം ഹിന്ദു മതം ജാതിയിൽ തന്നെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൽ, ചീറും തിരകൾ കടന്നേ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. എത്രയോ വഴി ദൂരം തെറ്റി നിൽക്കേണ്ട രേഴര ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രാമ വേനത്തി ചാരത്തിരുന്നിത മൊട്ടും പേടിക്കണ്ട നമ്പുരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളവരിങ്ങ ത്രേയസ് ഉപേക്ഷിച്ചു ബദ്ധരായി മേവുമോ ജാതി ജയിലിൽ. ഇന്ത്യയുടെ മാത്രം കഥയല്ല ഇത്. അമേരിക്കയിൽ കറുത്ത വർഗക്കാരെ മനുഷ്യരായി കണ്ടിരുന്നു. മാൽക്കം എക്സിൻ്റെ ആത്മകഥ ആ ദുരന്ത കഥകൾ പറഞ്ഞു തരും. ഇസ്ലാമിൻ്റെ സാഹോദര്യം എങ്ങനെയാണ്? അദ്ദേഹത്തെ ഇസ്ലാമിൻ്റെ സുന്ദര മുഖത്തേക്ക് ആനയിച്ചത് എന്താണ്? അതിൽ ആഖ്യാനിക്കുന്നുണ്ട്. ചിന്തകനും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന റജാഗരേഡി ഇസ്ലാമിലേക്ക് വന്നതും മാനവികതയ്ക്ക് ഇസ്ലാം കാണിച്ച മഹിതമായ മൂല്യങ്ങൾ മനസ്സിലാക്കിയാണ്. അങ്ങനെ എത്ര സന്ദേശങ്ങളാണ്. ഇന്ത്യയിലുണ്ടായ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായിരിക്കും.
കൃത്യമായി പറഞ്ഞാൽ മുളഫർ നഗരിയിലെ ഗാന്ധഹില ഗ്രാമത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലൊരു തർക്കമുണ്ടായി. ഒരു കെട്ടിടത്തെ ചൊല്ലിയാണ് തർക്കം. അമ്പലമാണെന്നൊരു വിഭാഗം, പള്ളിയാണെന്ന് മറുവിഭാഗം. പരസ്പരം വാദങ്ങളും വാഗ്വാദങ്ങളുമായി വാദങ്ങളുടെ തെളിവെടുപ്പിന് വേണ്ടി അവർ പരസ്പരം മത്സരിച്ചു. അവസാന കേസ് കോടതിയിൽ ഫയൽ ചെയ്തു. കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഹൈന്ദവരോടായി ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള വല്ല മുസ്ലിമീങ്ങളും നാട്ടിലുണ്ടോ? അവർ പറഞ്ഞു, ഒരു മുസ്ലിമിൻ്റെ പണ്ഡിതൻ്റെ പേര് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതെ, അവർ പ്രതികരിച്ചു. എന്നാൽ അദ്ദേഹത്തോട് ചോദിക്കാമെന്നായി കോടതി. അദ്ദേഹം കടുത്ത ബ്രിട്ടീഷ് വിരോധിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മുഖത്തേക്ക് നോക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരുന്നു അയാൾ. അതിനാൽ കോടതിയിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ മുഖത്തേക്ക് നോക്കേണ്ടതില്ലെന്നും മറുപടി പറഞ്ഞാൽ മതിയെന്നുമായി കോടതി. അങ്ങനെ അയാളെത്തി. തർക്കമന്ദിരം ആരുടേതാണെന്ന് കോടതി അദ്ദേഹത്തോട് ആരാഞ്ഞു. ന്യായാധിപൻ്റെ നേരെ പുറം തിരിഞ്ഞു നിന്ന് അദ്ദേഹം പറഞ്ഞു, ഈ കെട്ടിടത്തിൻ്റെ അവകാശികൾ മുസ്ലിങ്ങൾ അല്ല, ഹിന്ദുക്കളാണ്. ധാരാളം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ച ഈ പ്രസ്ഥാനത്തിന് ഈ ഒരു പ്രസ്താവ്യം അദ്ദേഹത്തിൻ്റെ പ്രേരിപ്പിച്ച സന്ദേശം എന്തായിരുന്നു? അത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച മൂല്യമെന്തായിരുന്നു? സമത്വത്തിൻ്റെ, നീതിയുടെ പ്രവാചക പാഠങ്ങൾ തന്നെയാണ്. സഹിരുത്തുസ്തുരിയുടെ കഥ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ മുസ്ലിമിൻ്റെ സെപ്റ്റിക് ടാങ്കിന് ദ്വാരമുണ്ടാവുകയും അതിലൂടെ അമേധ്യം തൻ്റെ വീട്ടിലേക്ക് ഒലിച്ചിറങ്ങാനും തുടങ്ങി. തീയാരാധകനായ അയൽവാസി ഇതറിഞ്ഞില്ല. എന്നും രാത്രി ഈ അമേധ്യം ഒഴിവാക്കി വീട് വൃത്തിയാക്കലായിരുന്നു സുഹൈലിൻ്റെ പണി. കുറച്ചായപ്പോൾ അദ്ദേഹം രോഗബാധിതനായി. അപ്പോൾ അയൽവാസിയെ വിളിപ്പിച്ചു വിവരം പറഞ്ഞു. തൻ്റെ അനന്തരാവകാശികൾ ഒരു പക്ഷേ ഇത് സഹിക്കില്ലെന്നും നിങ്ങളുമായി വഴക്കിടുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കേട്ട ആ മനുഷ്യൻ്റെ പ്രതികരണം ആശ്ചര്യഭരിതനായി. അദ്ദേഹം പറഞ്ഞത്, അമുസ്ലിമായ എന്നിൽ നിന്നുണ്ടായ ഈ പ്രയാസം നിങ്ങൾ സഹിച്ചുവല്ലേ? ഇത്രയും സുന്ദരമാണോ ഇസ്ലാം? എങ്കിൽ ഞാനും ആ മതം പുൽകെട്ടെ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്ര എത്ര ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാറാനും നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.